എല്ലാവർക്കും മല്ലി സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന വെള്ളരിക്ക കൊണ്ടുള്ള രണ്ട് വിഭവങ്ങളാണ് സദ്യയിലെ ഒഴിച്ചു കൂടാനാവാത്ത വെള്ളരിക്ക കിച്ചടിയും വെള്ളിരിക്ക പുളിശ്ശേരിയുമാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിനായി ഒരു ചെറിയ വെള്ളിരിക്ക ഞാനിവിടെ നീളത്തിൽ ഇതുപോലെ കനം കുറഞ്ഞ് വെച്ചിട്ടുണ്ട് ഏകദേശം രണ്ടര കപ്പോളം വെള്ളിരിക്കത് ഇനി ഇതൊരു പാനിലോട്ട് ഇട്ടുകൊടുക്കാം അതിലോട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളിരിക്കയിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കണ്ട ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം മറന്നു പോകരുത് ആ സമയം കൊണ്ട് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കാം അതിനായി ഒരു കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് അതിലോട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് എടുത്തത് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലിട്ട് കൊടുക്കാം കിച്ചടിക്ക് അധികം എരിവില്ലാത്തത് രണ്ട് പച്ചമുളക് ചേർത്തത് ഇനി ഇതിലോട്ട് വെള്ളത്തിന് പകരം തൈര് ചേർത്താണ് അരച്ചെടുക്കുന്നത് ആവശ്യത്തിന് തൈര് ചേർത്ത് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ച് റെഡിയാക്കി വെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളിരിക്കടെ നല്ലപോലെ വെന്തിട്ടുണ്ടാകും വെള്ളിരിക്ക വേവുമ്പോൾ നല്ലപോലെ ആയിട്ട് വരും അധികം വെള്ളമുണ്ടെങ്കിൽ തുറന്നു വെച്ചൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം ഇതിലധികം വെള്ളം ഒന്നുമില്ല പാകത്തിന് മാത്രമേ ഉള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴും ഒട്ടും വെള്ളം ചേർക്കരുത് ആ മിക്സിയുടെ ജാറിലുള്ള അരപ്പ് മാത്രം ചേർത്ത് കൊടുക്കാവുള്ളൂ ഇനി ഈ അരപ്പ് നമുക്കൊന്ന് വേവിച്ച് തിളപ്പിച്ചെടുക്കണം തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം ഈ അരപ്പൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അരപ്പ് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി അധികം അങ്ങ് വെട്ടി വെട്ടിത്തിളക്കിയൊന്നും വേണ്ട ഇതുപോലെ ഇളക്കി കൊടുത്ത് അരപ്പൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം നമ്മൾ തൈര് ചേർത്ത് അരച്ചതുകൊണ്ടാണ് ഇതുപോലെ ഇളക്കി കൊടുത്ത് തിളപ്പിക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ അതിൽ ചെറുതായിട്ട് തിളയെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലോട്ട് ഞാൻ അര ടേബിൾ സ്പൂൺ ഒന്ന് ചതച്ച് ചേർത്തതാണ് ഇതുപോലെ ചതച്ച് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് കടുകും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി വെക്കാം ഇനി ഇതൊരു അരമണിക്കൂർ സമയം നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം ഈ ചൂടെല്ല ഒന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒന്ന് കട്ടിയായി ഒന്ന് ചെറുതായി തണുത്തെല്ലാം വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് തൈര് നല്ല പോലെ ഒന്ന് ഉടച്ച് ചേർക്കുന്നുണ്ട് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ചേർക്കാതെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തതാണ് കൈകൊണ്ട് ഉടച്ചെടുത്താൽ മതിയാകും ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തതാണ് മിക്സിയുടെ ജാറിലിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഇനി ആവശ്യത്തിനുള്ള തൈര് കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം തൈര് ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതാക്കി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അധികം ഇട്ട് തിളപ്പിക്കരുത് തൈരും ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിച്ചടി നല്ല തിക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി ഇതിലോട്ടൊന്ന് വറുത്ത് ചേർക്കണം അതിനായിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടികട്ട് കൊടുക്കാം നാല് അറ്റലമുളകും കുറച്ച് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇത് ചൂടോടെ അല്ലോട്ട് ചേർക്കരുത് ചെറുതായി ഒരു രണ്ട് മൂന്ന് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം കിച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ആ തിളച്ച് ചൂടോടെ ഒഴിച്ചു കൊടുത്താൽ തൈര് പിരിഞ്ഞു പോകും ഇനി വറുത്തിട്ട് കൊടുത്തതിന് ശേഷം അടച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണം എന്നാലാണ് അതിൻ്റെ ആ മണമെല്ലാം അതിലോട്ട് വരത്തുള്ളൂ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടാണ് ഞാൻ കിച്ചടി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ലൂസ് ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി തൈര് ചേർത്താൽ മതി ഇപ്പം ഞാനതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സദ്യയുടെ വിഭവമാണ് ഈ വെള്ളരിക്ക കിച്ചടി എന്ന് പറയുന്നത് എല്ലാവരും ഇതുപോലെ ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ അടുത്ത വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക പുളിശ്ശേരിയാണ് അതിനും ഞാനൊരു ചെറിയ വെള്ളരിക്ക ഇതുപോലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് സ്ക്വയർ സ്ക്വയറായിട്ടാണൊന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതുപോലൊന്ന് അരിഞ്ഞെടുത്ത് വെക്കാം ഇനി അതൊരു പാനിലോട്ട് ഇട്ടുകൊടുക്കാം അതിലോട്ട് ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് മുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അധികം എരിവിലല്ല ഉണ്ടാക്കുന്നത് കുറച്ച് എരിവിലാണ് ഉണ്ടാക്കുന്നത് അതിലോട്ടൊരു കാൽ കപ്പ് വെള്ളവും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആ സമയം കണ്ട് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ മുക്കാൽ കപ്പോളം തേങ്ങ കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടായിരുന്നു ഇനി ഇതിലോട്ടൊരു രണ്ട് മൂന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന എരിവിനല്ല ഒരു കളർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്തതാണ് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ നല്ല പോലെ ഒന്ന് പേസ്റ്റ് വരുവത്തിൽ അരച്ച് റെഡിയാക്കി വെക്കാം ഇനി ഒരു രണ്ട് കപ്പ് തൈര് ഏകദേശം അര ലിറ്റർ തൈര് ഞാൻ മിക്സിയുടെ ജാറിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്താണെന്ന് അരച്ച് അടിച്ചെടുത്തത് ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളിരിക്കടെ നല്ല പോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട് അത് കുഴപ്പമില്ല കാരണം നമ്മൾ പുളിശ്ശേരി അത്രയും തിക്കായിട്ടല്ല ഉണ്ടാക്കുന്നത് ഇത്തിരി ലൂസായിട്ടാണ് ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം അധികം വെള്ളം ചേർക്കരുത് മോരുകറിയിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം പക്ഷേ പുളിശ്ശേരി കുറച്ചും കൂടി ഒന്ന് തുക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി ഇത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അതിന് ശേഷം ഈ അരപ്പൊന്ന് വേവുന്നിടം വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അധികം അങ്ങ് വെട്ടി തിളക്കണ്ട ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും അപ്പോഴേക്കും നമ്മുടെ അരപ്പും ഇവിടെ വെന്തുവരും ഇപ്പം നമ്മുടെ അരപ്പ് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതുപോലൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി വെട്ടി തിളപ്പിച്ചെടുക്കേണ്ട അപ്പോൾ അരപ്പ് പിരിഞ്ഞു പോകും ഇനി ഇത് നല്ല ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് സമയം കഴിയുമ്പോഴേക്കും അത് ചൂടാറി വരും അപ്പോൾ അതിലോട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇനി തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും ഇനി തൈര് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം തൈരിലധികം വെള്ളം ചേർത്ത് അടിച്ചെടുക്കരുത് അതുപോലെ തന്നെ തൈര് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് വേണം അടിച്ചെടുക്കാനായിട്ട് കാരണം നമ്മൾ മോര് കറിയിൽ കുറച്ചും കൂടി ലൂസായിട്ടാണ് പക്ഷേ പുളിശ്ശേരി കുറച്ചും കൂടി തിക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല കാരണം അധികം പുളി പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കാത്തത് പുളിയുള്ള തൈരാണെങ്കിൽ ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് കടുക് വറുത്ത് ചേർക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും മറ്റർ മുളകും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് നമുക്ക് പുളിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് ഈ പുളിശ്ശേരി അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് ഇത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം പുളിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി അടച്ചൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം എപ്പോഴും കടുക് വർത്ത് ചേർക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാൻ അപ്പോഴാണ് ആ സ്മെല്ലെല്ലാം കറിയിലോട്ടൊന്ന് കിട്ടുക ഇപ്പം കണ്ടോ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പുളിശ്ശേരി റെഡിയാക്കിയിരിക്കുന്നത് മോരുകറിയേക്കാളും കുറച്ചും കൂടി തിക്കും നമ്മുടെ കിച്ചടിയേക്കാളും കുറച്ചും കൂടി ലൂസുമായിട്ടാണ് പുളിശ്ശേരി ഉണ്ടാക്കേണ്ടത് ഇനി ഞാനതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ എല്ലാവർക്കും ഈ രണ്ട് വിഭവം ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്